ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സി ആൻഡ് സി കോളേജിൻ്റെ സിമ്പിൾ സ്റ്റഡി സെഗ്മെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് വർണ്ണങ്ങളെ പറ്റിയാണ്. അപ്പോൾ വർണ്ണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് വർണ്ണങ്ങളുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം കുങ്കുമം. കുങ്കുമത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഏതെന്നാണ് കുങ്കുമം. കുങ്കുമത്തിൽ അടങ്ങിയിരുന്ന വർണ്ണമാണ് ബിക്സിൻ. ബിക്സിൻ, ഓക്കെ, ബിക്സിൻ. അപ്പോൾ ബിക്സിനാണ് കുങ്കുമത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ മഞ്ഞൾ. മഞ്ഞൾ നമ്മൾ ഒരുപാട് കേട്ട് കാണും. മഞ്ഞളിൻ്റെ വർണ്ണകമാണ് കുർക്കുമിൻ. മഞ്ഞളിൻ്റെ വർണ്ണകമാണ് കുർക്കുമിൻ. ഓക്കെ, അപ്പോൾ കുങ്കുമം, ബിക്സിൻ, മഞ്ഞൾ, കുർക്കുമിൻ. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാരറ്റ്. നമ്മൾ ക്യാരറ്റ് ഒരുപാട് കേട്ടിട്ടുണ്ട്. ക്യാരറ്റ് എന്താണ്? കരോട്ടിനാണ്, കരോട്ടിൻ. പച്ചക്കറി ആയിട്ട് എടുത്താൽ ബീട്രൂട്ട്. ബീട്രൂട്ട് പഠിക്കാൻ എളുപ്പമുണ്ട്. ബീറ്റ സയാലിൻ, ബീറ്റ സയാലിൻ. ബീറ്റ സയാലിൻ. അപ്പൊ ക്യാരറ്റ്, കരോട്ടിൻ, ബീട്രൂട്ട്, ബീറ്റ സയാലിൻ. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മാംസ്യം. മാംസ്യം നമുക്കറിയാം, മാംസ്യം. മാംസ്യം നമ്മൾ തൊട്ട് നോക്കിയാൽ പറ്റും മയോള, മയോഗ്ലേബി. മയോഗ്ലേബിനാണ് മാംസ്യം. മാംസ്യം, മയോഗ്ലേബിൻ. ഇനി പാൽ. പാൽ നോക്കുകയാണെങ്കിൽ കേസരി. പാൽ നോക്കിയതാണ് കേസരിയാണ് പാൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പൂക്കളിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം പൂക്കൾ പല നിറത്തിലുണ്ടല്ലേ. മഞ്ഞയുണ്ട്, അതുപോലെ ചുമപ്പുണ്ട്, അതേപോലെ മജന്ത പൂക്കളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ മഞ്ഞ പൂക്കൾ, പൂക്കളിലെ വർണ്ണങ്ങളാണ് സന്തോഫിൻ. സന്തോഫിൻ, മഞ്ഞ പൂക്കളിലെ വർണ്ണകം ഏതാണ്? സന്തോഫിൻ. ചുമപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള പൂക്കളിൽ കാണപ്പെടുന്നത് ആന്തോസയാലിനാണ്. ആന്തോസയാലിൻ. അതുപോലെ ഈ ആന്തോസയിൽ കാണപ്പെടുന്നത് ചീരയിൽ കാണാം. നമ്മൾ ചീരയിൽ നിറ ചുവപ്പാണ്. അപ്പോൾ ചീരയിൽ കാണപ്പെടുന്ന ഏതാണ്? ചീര. ചീരയിൽ കാണപ്പെടുന്നത് ആന്തോസയാലും തന്നെയാണ്. അപ്പോൾ ആന്തോസയാലും കാണപ്പെടുന്നത് ചുവപ്പ് പൂക്കളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ പിങ്ക് പൂക്കൾ അല്ലെങ്കിൽ ചീര ഇതിലൊക്കെ കാണപ്പെടുന്ന വർണ്ണകമാണ് എന്ത്? ആന്തോസയാൽ. ഇനി മഞ്ഞ പൂക്കളിലാണെങ്കിലോ സന്തോഫിലാണ് കാണപ്പെടുന്നത്. മഞ്ഞ പൂക്കളിൽ കാണപ്പെടുന്നത് സന്തോഫിലാണ്. അതേപോലെ സന്തോഫിൽ കാണപ്പെടുന്നത് മുട്ടയുടെ മഞ്ഞ. മുട്ടയുടെ മഞ്ഞ മഞ്ഞ നിറമാണ്. അപ്പോൾ മുട്ടയുടെ മഞ്ഞയിൽ കാണപ്പെടുന്നു എന്താണ്? സന്തോഫിനാണ്. അപ്പൊ മുട്ടയുടെ മഞ്ഞ, മുട്ടയുടെ മഞ്ഞയിൽ കാണപ്പെടുന്നത് സന്തോഫിനാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മരങ്ങളിലെ ഇലയൊക്കെ ഉണ്ടല്ലോ. മരങ്ങളിലെ ഇല, ഇല അതായത് പച്ച ഇല പഴുക്കാൻ കാരണമാകുന്നത്, അതായത് പഴുത്ത് ഓറഞ്ച് നിറം, ഓറഞ്ച് നിറത്തിൽ നമ്മൾ ഈ പ്ലാവലിന്റെ ഇലയൊക്കെ നോക്കി കാണാം ഓറഞ്ച് നിറമാകും പഴുക്കുമ്പം. അപ്പൊ ഈ ഓറഞ്ച് നിറത്തിൽ കാണപ്പെടാൻ കാരണമായ വർണ്ണകമാണ് കരോട്ടിൻ. അതുപോലെ തന്നെ പച്ചയില മഞ്ഞ നിറത്തിൽ കാണപ്പെടാൻ കാരണമാകുന്ന വർണ്ണകമാണ് എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ സന്തോഫിൻ. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ മുരിങ്ങയില നോക്കിയാൽ അറിയാൻ പറ്റും. മുരിങ്ങയുടെ ഇല എന്താണ് കളർ? പച്ചയാണ്. അത് പഴുക്കുമ്പോൾ എന്താവും? മഞ്ഞ കളറാവുന്നുണ്ട്. അപ്പൊ ഈ മഞ്ഞ കളറാവാനുള്ള കാരണം എന്താണ്? ഈ സന്തോഫിൻ എന്ന വർണ്ണകമാണ്. ഇനി തക്കാളിയുണ്ട്. തക്കാളി, തക്കാളിയിൽ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണെന്ത്? ലൈക്കോപ്പിൻ. ലൈക്കോപ്പിൻ, ലൈക്കോപ്പിൻ എന്ന വർണ്ണകമാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു കുങ്കുമം എന്താണ്? ബിക്സിനാണ്. മഞ്ഞൾ കുറുക്കുമീൻ എന്ന് പറഞ്ഞു. ക്യാരറ്റ് കരോട്ടിനാണ്. ബീട്രൂട്ട് ബീറ്റോ സയാനിലാണ്. മാംസ്യം മയോഗ്ലേബിനാണ്. പാൽ കേസരി എന്ന് പറഞ്ഞു. ഇനി മഞ്ഞ പൂക്കളാണെങ്കിൽ സന്തോഫിനാണ്. ഇനി ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള പൂക്കളാണെങ്കിൽ എന്ത്? ആന്തോസയാലിനാണ്. ചീരയാണെങ്കിലും ആന്തോസയാലിനാണ്. അതുപോലെ മുട്ടയുടെ മഞ്ഞ നമ്മൾ പറഞ്ഞു സന്തോഫിനാണ്. അതുപോലെ തന്നെ തക്കാളി ലൈക്കോപ്പിൻ പറഞ്ഞു. ഇനി യൂറിൻ, യൂറിൻ ഉണ്ട്. യൂറിൻ, അപ്പൊ യൂറിനിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് യൂറോക്രോം. യൂറോക്രോം എന്നറിയപ്പെടുന്ന വർണ്ണകം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.